ബിപോർജോയ് ചുഴലിക്കാറ്റിനെ ചെറുക്കാൻ ഒരുങ്ങുകയാണ് ഗുജറാത്ത്. അപകട സാധ്യതയുള്ള മേഖലകളിൽ നിന്ന് ഇതിനോടകം 300,000-ലധികം ആളുകളെ ഒഴിപ്പിച്ചു. അടിയന്തര സാഹചര്യം നേരിടാൻ സജ്ജമായി സൈന്യവും ദുരന്ത നിവാരണ സേനയും. കച്ചിലും സൗരാഷ്ട്രയിലും ബിപോർജോയ് ചുഴലിക്കാറ്റ് താണ്ഡവമാടുമെന്നാണ് കാലാവസ്ഥാ വിദഗ്ധരുടെ ആശങ്ക. ദേവഭൂമി ദ്വാരക, പോർബന്ദർ, രാജ്കോട്ട്, ജാംനഗർ, മോർബി, ജുനാഗഡ്, സോമനാഥ് മേഖലകളിലെല്ലാം അതീവ ജാഗ്രതയിലാണ്. ചുഴലിക്കാറ്റ് ഏറ്റവും നാശം വിതയ്ക്കുമെന്ന് കരുതുന്ന കച്ചിൽ നിന്ന് മാത്രം 47,000 പേരെ ഒഴിപ്പിച്ചെന്ന് ആരോഗ്യമന്ത്രി വ്യക്തമാക്കി. ഗുജറാത്തിലെ ഓരോ ജില്ലയിലും സൈന്യത്തെയും ദേശീയ സംസ്ഥാന ദുരന്ത നിവാരണ സംഘങ്ങളെയും വിന്യസിച്ചു. കച്ചിൽ 400-ലധികം ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ദുരിതാശ്വാസ പ്രവർത്തനത്തിന് 4 കപ്പലുകളെ സജ്ജമാക്കിയിട്ടുണ്ടെന്ന് നാവികസേന അറിയിച്ചു. പോർബന്ദറിലും ഒഖയിലും 5 ദുരിതാശ്വാസ സംഘങ്ങളും വത്സരയിൽ 15 ദുരിതാശ്വാസ സംഘങ്ങളും തയ്യാറാണ്. രക്ഷാപ്രവർത്തനം നടത്താൻ ഹെലികോപ്റ്ററുകളും സൈനിക വിമാനങ്ങളും ഒരുങ്ങി നിൽപ്പാണ്. ഗോവയിലും മുംബൈയിലും 2 വിമാനവാഹിനി കപ്പലുകളിലായാണ് സംഘങ്ങളുള്ളത്. Search and rescue and response mode, and in the marine pollution response mode, they are ready at various places at Mundra, Pipava, Okha. They are standby. തീരപ്രദേശങ്ങളിലെല്ലാം കടൽക്ഷോഭവും രാക്ഷസ തിരമാലകളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നിരവധി വീടുകളിൽ കടൽ വെള്ളം കയറി. ഗുജറാത്ത് മഹാരാഷ്ട്ര തീരങ്ങളിൽ 4 ദിവസമായി കനത്ത മഴയുമുണ്ട്. മണിക്കൂറുകൾ ഇടപെട്ട് ഗുജറാത്ത് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേൽ സ്ഥിതിഗതികൾ വിലയിരുത്തുന്നു. പലയിടത്തും ഇതിനകം വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചിട്ടുണ്ട്. ശക്തമായ കാറ്റിനെ തുടർന്ന് ട്രെയിൻ ഗതാഗതവും താറുമാറായി. 76 ട്രെയിനുകൾ പൂർണ്ണമായും, 67 ട്രെയിനുകൾ ഭാഗികമായും റദ്ദാക്കി. മാതൃഭൂമി ന്യൂസ്, ഡൽഹി.